വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇന്ന് ഇവിടെ ഒരു മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മീനിന്റെ പേര് അടു എന്ന് പറയും. അടു എന്ന് പറയും, പിന്നെ പറവ പറയും. നല്ല മീനാണ് കേട്ടോ, ഒരുപാട് കാൽസ്യം ഒക്കെ ഉള്ള മീനായത്. ഞാൻ വാഷ് ചെയ്തിട്ട് വെച്ചതാണ്, കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലകൾ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ പൊടി ചേർത്താലും മതി. ഇപ്പോൾ പൊടി തന്നെ ആണെങ്കിലും ഒന്ന് വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ മീനുമ പരത്തിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞാൻ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയുണ്ട്. അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. കണ്ടോ, ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞളിന്റെ പൊടിയാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പൊ അതും അതിൻ്റെ കൂടെ അങ്ങ് അരഞ്ഞോളൂ. കുറച്ച് പെരിഞ്ഞില് പൊടി, അപ്പൊ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യമുള്ള. ഇത് അരച്ചെടുക്കട്ടെ. ഇപ്പൊ നമുക്ക് ഈ മീന് ഒന്ന് മീൻ മരീനെ ഒന്ന് വരഞ്ഞു വരട്ടെടുക്കണം. കണ്ടോ, നിങ്ങൾ നന്നായി മസാല പിടിക്കുള്ളൂ. ഇനി നമുക്ക് ഇത് ഇതൊന്ന് പാക്കി കൊടുക്കാം. പാറ്റാൻ വേണ്ടിട്ട് അരച്ചത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കശ്മീരി മുളകിന്റെ പൊടി ഉണ്ട്. ഇത് ഞാൻ കുറച്ച് വെള്ളത്തിൽ പൊതിർത്തി വെച്ചതാണ്. പിന്നെ അരപ്പുണ്ട്, അരച്ചത് ഇതിൽ ചേർക്കാം. നമുക്ക് അരപ്പ് കശ്മീരി മുളക് കുറച്ച് കളർ കിട്ടും, ഇത്രയും എരിവ് കുറയാ. അങ്ങനെ പറ്റി കൊടുക്കാം, നന്നായി പറ്റി കൊടുക്കണം. നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചേർന്ന് വിട്ടുള്ളേ. കുറച്ച് ചെറുനാരങ്ങണ്ട് നീര് വെച്ച് കൊടുക്കാനുണ്ട്. ഇപ്പൊ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ സ്വർക്ക് വെച്ച് കൊടുത്താൽ മതി. വിനാഗിരി ഫുള്ളും വറ്റിയെടുക്കണം. ഇത് വറ്റിയെടുക്കട്ടെ. പാറ്റി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ബാക്കിയുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചോട്ടാൽ മതി, കേടാവില്ല. അപ്പൊ മീനുമ്മ മസാല വരട്ടിയിട്ട് ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം. കുറച്ച് റവ എടുത്തിട്ടുണ്ട്. എന്താ റവ, കുറച്ച് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ വെച്ചിട്ട് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ച് കണ്ടോ. കുറച്ചുകൂടെ വെള്ളത്തിണ്ട് മീന്. ഇത് കണ്ടോ,
ഇങ്ങനെ റവയിൽ മുക്കി പൊരിച്ച മീനുണ്ടാവും. മംഗലാപുരത്തൊക്കെ പോയാൽ കാണാം, ഉണ്ടാവും. ഇവിടെ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇതുണ്ടാവും. മീൻ ഞാൻ ഈ റവയിൽ മുക്കി വെച്ചിട്ടുണ്ട്, ഉണ്ടാവും. പ്രഥമ നല്ല മസാല ഒക്കെ പൊടിച്ച്, നല്ലോണം റവിയൊക്കെ പൊടിച്ച് നമുക്കിത് പൊരിച്ചെടുക്കാം. ഇങ്ങനെ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാക്കാം. ഇങ്ങനെ ഒന്ന് പൊരിച്ചിട്ട് കഴിച്ചു നോക്കിയാൽ ഇത് ഈ മീനാവണമെന്നല്ല, ഏത് മീനും ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് പൊരിക്കാം. നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാത്രം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് എന്ത് ഓയിലുള്ള വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് അരി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ മസാല ഒന്നും അങ്ങനെ ഇതിലേക്ക് ചട്ടിയിൽ പിടിക്കൂല. എന്താ അരി അങ്ങനെ പൊട്ടിക്കോട്ടെ. അരി കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് മീൻ അതിലേക്ക് വെച്ചേക്കാം. റവ പരത്തി വെച്ച് മീൻ അങ്ങനെ പൊരിച്ചോട്ടെ. അടുക്കൊക്കെ എന്ത് മീനാണെങ്കിലും ചെയ്യാം കേട്ടോ. മത്തിയോ അയ്യോ എന്താണെങ്കിലും ചെയ്യാം. ആ വശം പൊരിയൊക്കെ നമുക്ക് തിരിച്ചു വെച്ചേക്കാം. മീൻ അരി നമുക്ക് തിരിച്ചു വെച്ചേക്കാം. നല്ല മസാല ഒന്നും അവരും പോയിട്ടില്ല. നല്ല മുരുകി വന്നിട്ടുണ്ട്. ഇനി ആ സൈഡ് നല്ല മുരുകട്ടെ. എൻ്റെ രണ്ട് വശം പൊരിഞ്ഞു വന്നുണ്ടോ. നമുക്ക് തരക്കാം. നല്ല മുരുകി നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ. നല്ല വെന്തല്ല വന്നിട്ടുണ്ടോ. പിന്നെ ഉപ്പാക്കാം. ഒരു പാട്ടത്തിലേക്ക് സേവ് ചെയ്തിട്ട് മീൻ ഇവിടെ ഒന്നിച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. ഞങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഏത് മീനാണെന്ന് ചെയ്യട്ടെ. ഞാൻ മത്തി ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്താ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കട്ടെ. ഷെയർ ചെയ്യണം. എന്താ അപ്പോൾ തന്നെ എന്തായാലും ഇഷ്ടപ്പെട്ടു നമുക്ക് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുവാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.